നബീല മുഹമ്മ വാലി വസലം തങ്ങൾ ഒരിക്കൽ ഒരു സാഹചര്യത്തെ മുതലെടുത്ത് സഹാബത്തിനോട് പറഞ്ഞ ഒരു വിഷയമുണ്ട് എന്താ അടർക്കളത്തിൽ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട സ്ത്രീ ഉമ്മ കുഞ്ഞിനെ തിരക്കി നടക്കുകയാണ് ഓടുകയാണ് അവർക്ക് അടർക്കളത്തിലെ രക്തരൂക്ഷിതമായ പോരാട്ടം വിഷയമല്ല അവരുടെ മനസ്സ് പതച്ചതും മനസ്സ് തിളച്ചതും അവർക്ക് നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ വിഷയത്തിലാണ് അതുകൊണ്ട് കുഞ്ഞിനെ തെരഞ്ഞു നട്ടോട്ടം ഓടുന്ന ആ സ്ത്രീ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ വാരി പുണർന്നെടുത്ത് അതിന് മുലയൂട്ടുകയാണ് രംഗം കണ്ട തിരുനബി അലൈഹി തങ്ങളെ സഹാബത്തിനോട് ചോദിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുവോ ആ ഉമ്മ തന്റെ കുഞ്ഞിനെ തീയിലെറിയുമെന്ന് അപ്പൊ സഹാബത്ത് പറഞ്ഞു ഒരിക്കലുമില്ല ആ സ്ത്രീ തന്റെ കുഞ്ഞിനെ തീയിലെറിയില്ല അപ്പോൾ റസൂൽ അള്ളഹിസ് മിൻ അൽബാദിഹി അള്ളാഹു തൻ്റെ ദാസന്മാരോട് ഏറ്റവും കരുണയുള്ളവനാണ് മിൻഹാദിഹി ബി വലതിഹ ഈ ഉമ്മാക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള കാരുണ്യത്തേക്കാൾ അള്ളാഹു ദാസന്മാരോട് തൻ്റെ അടിയാന്മാരോട് കരുണ ഏറിയവനാണ് എന്നാണ് നബീന മുഹമ്മദ് അലൈഹി സലിസ്ലാമ തങ്ങൾ പറഞ്ഞത് അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വിശാലമാണ് അതുകൊണ്ടാണ് അള്ളാഹു റഹ്മാൻ അള്ളാഹു ഏറെ കരുണയുള്ളവനാണ് അള്ളാഹു റഹീമാണ് എന്ന് പറഞ്ഞാൽ കരുണ ഉള്ള അള്ളാഹു തൻ്റെ കാരുണ്യം ചൊരിയുന്നവനാണ് അതാണ് അറഹീം എന്ന നാമത്തിൻ്റെ അർത്ഥം നബിസലാഹുഅലി വാലഅലി വസ്ലമ തങ്ങൾ പറഞ്ഞു ഇന്ന അള്ളാഹു സൃഷ്ടിപ്പ് നടത്തി അങ്ങനെ സൃഷ്ടിപ്പിനുറം അള്ളാഹു സുബാനു വാല അർഷിൻമേൽ എഴുതി എന്താണ് എഴുതിയത് അള്ളാഹു കത്തപ്പോഴു ഫോക്കർഷി അർഷിന് മീതെ തൻ്റെ അരികിൽ അള്ളാഹു എഴുതി ഇന്ന റഹ്മി സബക്കത്ത് കദബി എൻ്റെ റഹ്മത്ത് കാരുണ്യം സബക്കത്ത് കദബി എൻ്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് മികച്ചത് അള്ളാഹുവിൻ്റെ കോപമല്ല ഇത് അള്ളാഹു സുബഹാനു വത്താല അവിടെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു സുബ്ഹാനു വത്താല നോക്കൂ നിങ്ങൾ എത്ര വിശാലമായ കാരുണ്യമുള്ളവനാണ് ആ കാരുണ്യം അത് അല്ലാഹു ഈ ദുനിയാവിൽ സൃഷ്ടിച്ചും ഉപജീവനം വിശാലമാക്കിയും മുഴുവൻ പടപ്പുകൾക്കും അള്ളാഹു സുബഹാനു വത്താലുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം അത് അള്ളാഹു ചിലർക്ക് പ്രത്യേകമാക്കുകയും ചിലർക്ക് മാത്രം എഴുതുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ട്

വല്ലദീൻ അഹുന്റെ ആയാത്തിനായി ഉമിനൂൻ നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർക്ക് അപ്പം വിശാലമായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് സൃഷ്ടിച്ചും ഉപജീവനം വിശാലമാക്കിയും എല്ലാവർക്കുമാണ് എന്നാൽ ഈ റഹ്മത്ത് അള്ളാഹു സുബ്ഹാനുവതാല മുത്തഖീങ്ങൾക്ക് ജക്കാത്ത് കൊടുക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വചനങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് രേഖപ്പെടുത്തും എന്ന് അള്ളാഹു സുബ്ഹാനു വത്താല പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാവർക്കുമുള്ള റഹ്മത്തല്ല അത് അള്ളാഹുവിൻ്റെ ചില പ്രത്യേകക്കാർക്ക് മാത്രമുള്ള റഹ്മത്താണ് അത് ഈ ദുനിയാവിൽ നോക്കൂ നിങ്ങൾ ഒരാൾ ഇസ്ലാം സ്വീകരിക്കുക അതല്ലാൻ്റെ റഹ്മത്താണ് ഒരാൾ ഹിതായത്തിൽ ചലിക്കുക അത് അല്ലാഹുവിൻ്റെ റഹ്മത്താണ് ഒരു നന്മ പ്രവർത്തിക്കുവാൻ ഒരു മനുഷ്യന് ഉദവി ലഭിക്കുക അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഒരു തിന്മ വർജിക്കുവാൻ ഉദവി ലഭിക്കുക അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അത് ഈ ദുനിയാവിൻ്റെ പരപ്പിൽ എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും ഇല്ല അതാര്ക്ക് മാത്രമേ ഉള്ളൂ അത് അള്ളാഹു പ്രത്യേകം കടാക്ഷിച്ച ചില പടപ്പുകൾക്ക് മാത്രമേ ഉള്ളൂ

നമ്മളെ ഉണർത്തുന്നത് തിരുനബി വസ്ലം പറഞ്ഞു റഹ്മത്തിനെ പടച്ചു അത് പടച്ച നാളിൽ റഹ്മത്താണ് കാരുണ്യം പടച്ചു റഹ്മത്തിനെ പടച്ചപ്പോൾ അതിൽ തൊണ്ണൂറ്റി ഒൻപതും അള്ളാഹു തൻ്റെ അടുക്കൽ എടുത്തു എടുത്തുവച്ചു പടപ്പുകളിൽ ഒരു റഹ്മത്താണ് അള്ളാഹു നിയോഗിച്ചത് തൊണ്ണൂറ്റി അൻപത് അള്ളാഹു തൻ്റെ അടുക്കൽ പാത്തു വെച്ചു ഒരു റഹ്മത്ത് മാത്രമാണ് മുഴുവൻ പടപ്പുകൾക്കും അള്ളാഹു സുബാൻ വതാല നൽകിയിട്ടുള്ളത് അയച്ചിട്ടുള്ളത് ഈ തിരുമൊഴിയുടെ മറ്റൊരു റിവായത്തിൽ അള്ളാഹു പറയാണ് അള്ളാഹുവിന് നൂറ് റഹ്മത്ത് ഉണ്ട് ഒരു അള്ളാഹു ജിന്നുകൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ ജന്തു മൃഗാദികൾക്കിടയിൽ ഇഴ ജന്തുക്കൾക്കിടയിൽ അള്ളാഹു നിയോഗിച്ചിരിച്ച് അവതരിപ്പിച്ചിരിക്കുന്നു ഒരു റഹ്മത്ത് തൊണ്ണൂറ്റി അൻപത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഒരു റഹ്മത്താണ് അള്ളാഹു അവതരിപ്പിച്ചത് അത് ജിന്നുകൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ ജന്തുജാലങ്ങൾക്കിടയിൽ ഇഴ ജന്തുക്കൾക്കിടയിൽ വരെ അള്ളാഹു നിശ്ചയിച്ചത് ഒരു റഹ്മത്താണ് എന്നിട്ട് തിരുനബി തങ്ങൾ വബിഹാ സലിസ് ആ ഒരു റഹ്മത്ത് അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടാണ് മനുഷ്യർ അന്യോന്യം അത് ഈ ഉലകത്തിൻ്റെ തുടക്കം മുതൽ അതിലൊടുക്കം വരെ അന്യോന്യം കരുണ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ജിന്നുകൾ കരുണ കാണിക്കുന്നുവെങ്കിൽ അത് ആ റഹ്മത്ത് കൊണ്ടാണ് കരുണ കാണിക്കുന്നത് ജന്തുജാലങ്ങൾ ഇഴ ജന്തുക്കൾ വരെ ആ ഒരു റഹ്മത്ത് കൊണ്ടുള്ള കാരുണ്യം അതാണ് അന്യോന്യം വായ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് വന്യമൃഗം സ്വന്തം കുഞ്ഞിനോട് കരുണ കാണിക്കുന്നത് മൃദുലതയിൽ മാർദ്ദവമായിട്ട് പ്രവർത്തിക്കുന്നത് ആ കാരുണ്യം കൊണ്ടാണ് അല്ലാഹു തൊണ്ണൂറ്റിയൊൻപത് റഹ്മത്തിനെ പിന്തിപ്പിച്ചു എടുത്തു വച്ചു അന്ത്യനാളായാൽ ആ തൊണ്ണൂറ്റിയൊൻപത് കാരുണ്യം കൊണ്ടും അള്ളാഹു തൻ്റെ ദാസന്മാരോട് കരുണ കാണിക്കും എന്നാണ് റസൂൽ അള്ളി അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞത് അപ്പോൾ തൊണ്ണൂറ്റി അള്ളാഹുവിൻ്റെ അടുക്കലുള്ള നൂറ് കാരുണ്യത്തിൽ ഒരു കാരുണ്യം ഇവിടെ സൃഷ്ടി ചരാചരങ്ങളിൽ അവതരിപ്പിച്ചു ആ കാരുണ്യത്തിൻ്റെ വായ്പാണ് ഇവിടെ അന്യോന്യം പടപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി അൻപതെണ്ണം അള്ളാഹുസ് എടുത്തു വെച്ചിരിക്കാണ് പിന്തിപ്പിച്ചു ആ റഹ്മത്സ് അത് അള്ളാഹുസ് പറഞ്ഞാൽ അന്ത്യനാളിൽ അവൻ്റെ ദാസന്മാരിൽ അവതരിപ്പിക്കും എന്നാണ് മുഹമ്മദ് നവ്യൂന അലൈഹി സല്ലാസലാ തങ്ങൾ പറയുന്നത് അള്ളാഹു ആ കാരുണ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ أبارتولي رحمت هذا بسالة ما رحمة رحمت هذا ولي بطرة إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء إِنَّ اللَّهَ كَانَ عَلِيمًا حَكِيمًا